സാമ്പത്തികമായ രീതിയിലുള്ള സംഭവങ്ങളിലൂടെ ലോകപ്രശസ്തരായ കുറച്ച് ആളുകളെ കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത്. വളരെ രസകരമായ ഈ വീഡിയോ നിങ്ങളെ അതിശയപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്പർ 5, ദ മണി പെയിന്റർ. ജെയിംസ് സ്റ്റീഫൻ ജോർജ് ബോക്സ് ഒരു അമേരിക്കൻ കലാകാരനായിരുന്നു. ബാങ്ക് നോട്ടുകൾ അതിവിദഗ്ധമായ രീതിയിൽ തന്റേതായ മാതൃകയിൽ ചിത്രീകരിക്കുന്നതിൽ ഇദ്ദേഹത്തിന് അസാമാന്യമായ കഴിവുണ്ടായിരുന്നു. 1955 ജനുവരി 22 ഇദ്ദേഹം ജനിക്കുന്നത്. ന്യൂജേഴ്സിയിലെ വുഡ്ബർഗിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ജനനം. ഫ്ലോറിഡയിലെ ബ്രാൻഡൻ ഹൈസ്കൂളിൽ ചേർന്നിരുന്നുവെങ്കിലും പഠനം പൂർത്തീകരിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. 1984 മുതലാണ് ഇദ്ദേഹം കറൻസി ചിത്രങ്ങൾ വരയ്ക്കുവാൻ ആരംഭിച്ചത്. നോട്ടിന്റെ ഒരു വശം മാത്രം ചിത്രീകരിച്ചിരുന്ന ഇദ്ദേഹത്തിന്റെ കറൻസി മോഡലിംഗുകൾ ബോക്സ് നോട്ടുകൾ എന്നറിയപ്പെട്ടിരുന്നു. എന്നാൽ ഈ പ്രവൃത്തിയിലൂടെ 1986 ഇംഗ്ലണ്ടിൽ വെച്ച് കള്ളനോട്ടുകൾ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതിന്റെ പേരിൽ ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മനുഷ്യാവകാശ അഭിഭാഷകനായ ജെഫ്രി റോബർട്സനാണ് ഈ കേസ് വാദിച്ചത്. ബോക്സ് പിന്നീട് കുറ്റവിമുക്തനാക്കപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ സൃഷ്ടികൾ നിരവധിയായ മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 2012 ജനുവരി 22 62 വയസ്സായിരിക്കെ ഇദ്ദേഹം മരണപ്പെടുകയായിരുന്നു. നമ്പർ 4, മണി ഇൻ ദ ടോയ്ലറ്റ്. കള്ളനോട്ടടിയിലൂടെ പിടിക്കപ്പെടുകയും ഏറെനാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചതുമായ വ്യക്തിയാണ് ആൽബർട്ട് ടാൾട്ടൺ. 4 മാസത്തോളം നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഇദ്ദേഹത്തെ പിടികൂടാൻ പോലീസിന് സാധിച്ചത്. ഇയാളോടൊപ്പം മറ്റു 4 കൂട്ടുപ്രതികളും ഉണ്ടായിരുന്നു. 2008 ഈ സംഭവം നടക്കുന്നത്. 2008 ഓഗസ്റ്റ് 11 ഗൂഢാലോചന, കള്ളനോട്ട് നിർമ്മാണം എന്നീ കുറ്റങ്ങളിൽ ടാൾട്ടൺ കുറ്റസമ്മതം നടത്തി. സമാനമായ രീതിയിലുള്ള നിരവധി സംഭവങ്ങളിൽ പേര് ചേർക്കപ്പെടുകയും ചെയ്തു. അച്ചടിക്കുന്ന കള്ളനോട്ടുകൾ സൂക്ഷിക്കുന്നത് തന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലെ ഓരോ ഭാഗങ്ങളിലായിരുന്നു. യഥാർത്ഥ നോട്ടുകളോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു വ്യാജ നോട്ടുകളുടെ രൂപവും ഉണ്ടായിരുന്നത്. HP ഇങ്ക്ജെറ്റ് പ്രിന്ററിന്റെ സഹായത്തോടുകൂടിയായിരുന്നു ഇദ്ദേഹത്തിന്റെ സംഘങ്ങൾ പദ്ധതി പൂർത്തീകരിച്ചിരുന്നത്. ഏകദേശം 10 വർഷത്തോളം ഇദ്ദേഹത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. നമ്പർ 3, ദ ഗോഡ് ഓഫ് കൗണ്ടർഫെയ്റ്റിംഗ്. കാനഡയിലെ മോൺട്രിയലിന് പുറത്തുള്ള ട്രോയിസ് റിവിയേഴ്സിലെ താമസക്കാരനായ ഫ്രാങ്ക് ബറൌസ 1.5 വർഷത്തോളം ജയിലിൽ കഴിയുകയുണ്ടായി. ഇതിനു പിന്നിലെ കാരണം അനധികൃതമായ രീതിയിലുള്ള പണം ഇടപാടുകളിലൂടെ ആയിരുന്നു. ഞാൻ ലോകത്തിലെ ഏറ്റവും മികച്ച കള്ളപ്പണക്കാരനാണ്, ഇത് ABC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ബറൌസ പറഞ്ഞതാണ്. 1 വർഷത്തിനിടെ 50 മില്യൺ മൂല്യമുള്ള തന്റെ വ്യാജ ബില്ലുകൾ വിറ്റതിനു ശേഷമാണ് ഇയാൾ പിടിയിലായത്. എന്നാൽ അന്വേഷണ ഏജൻസികളുടെ വിശദമായ അന്വേഷണത്തിൽ നിന്നും ബറൌസ $250 മില്യൺ വ്യാജ കറൻസി വിൽക്കുകയുണ്ടായി എന്ന് മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് ഇദ്ദേഹം അത്ഭുതകരമായി ഒരു സെക്യൂരിറ്റി കമ്പനി നടത്തുകയും മറ്റ് കള്ളപ്പണക്കാരെ പിടികൂടുന്നതിനായി പോലീസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. പണമിടപാട് കൂടാതെ കഞ്ചാവ് കടത്ത്, മറ്റ് ലഹരി മരുന്നുകളുടെ ഉപയോഗം എന്നീ കാര്യങ്ങളിലും 2006 ഇദ്ദേഹം പിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ന് നല്ല രീതിയിലുള്ള ജീവിതമാണ് ഇദ്ദേഹം നയിക്കുന്നത്. നമ്പർ 2, ദ നൊട്ടോറിയസ് ഫേക്ക് മില്യനിയർ. കഴിഞ്ഞ 30 വർഷങ്ങളിൽ സാങ്കേതിക വിദ്യയിൽ സ്ഫോടനാത്മകമായ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ക്രിമിനൽ ലോകത്തെയും വലിയ രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയും. മിടുക്കനും അതിമോഹിയുമായ ഒരു വ്യക്തിയായിരുന്നു വിക്ടർ ഡെന്നീസ്. നാവികസേനയിൽ ജെറ്റ് എഞ്ചിൻ മെക്കാനിക്കായ ഇദ്ദേഹത്തിന് തന്റെ ആഡംബര ജീവിതത്തിന് ഈ ജോലി പോരാ എന്ന് തോന്നുകയും അവിടെ നിന്നും പിന്മാറി തിരകത്തിന്റെ ജന്മനാടായ അരിസോണയിൽ വെച്ച് ഒരു മോട്ടോർ ഹോം തകർത്ത് ആഭരണങ്ങളും ക്യാമറയും മോഷ്ടിച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. പിന്നീട് പുറത്തിറങ്ങുകയും $10 മില്യൺ വ്യാജ ബില്ലുകൾ അടിച്ചതിലൂടെ വീണ്ടും ജയിൽവാസത്തിലേക്ക് കടക്കുകയും ചെയ്തു. ഇതിലൂടെ ഇയാൾ ഏറെ പ്രസിദ്ധനാവുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമായി ഡോക്യുമെന്ററികളും പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഇദ്ദേഹം ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. നമ്പർ 1, വിക്ടർ ബരാനോവ്. സോവിയറ്റ് യൂണിയന്റെ ക്രിമിനൽ ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധിയാർജിച്ച വ്യക്തിയാണ് വിക്ടർ ബരാനോവ്. 1971 ഇയാൾ ജനിക്കുന്നത്. ചെറുപ്പം മുതൽക്കേ തന്നെ വിക്ടർ ചിത്രരചനയിൽ അതീവ തൽപരനായിരുന്നു. കൂടാതെ പേപ്പർ നോട്ടുകളുടെ രചനയിലും ഇദ്ദേഹം കഴിവ് പ്രകടിപ്പിച്ചു. എന്നാൽ തന്റേതായ രീതിയിൽ നോട്ട് അച്ചടിക്കുന്നതിലൂടെയാണ് ഇയാൾ പ്രസിദ്ധനായി മാറിയത്. പല രീതിയിലുള്ള മാർഗങ്ങളിലൂടെ ഇയാൾ വ്യാജമായി പണം ഉൽപ്പാദിപ്പിക്കാൻ ആരംഭിച്ചു. വളരെ ലളിതമായ രീതിയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ജീവിതം. ആദ്യ സമയങ്ങളിൽ വീട്ടിലൊരു TV പോലും ഉണ്ടായിരുന്നില്ല. കൂടാതെ ഈ രീതിയിൽ ഉണ്ടാക്കുന്ന പണം ഉപയോഗിച്ച് പുതിയ രീതിയിലുള്ള ആ സമയത്ത് പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഉപകരണങ്ങൾ വാങ്ങി കൂട്ടുകയാണ് ഉണ്ടായത്. എന്നാൽ പിന്നീട് ഇദ്ദേഹം പിടിയിലാവുകയായിരുന്നു. ഏറെ ശ്രദ്ധേയമായ കാര്യമെന്തെന്നാൽ ബാങ്ക് ജീവനക്കാർക്ക് പോലും ഇദ്ദേഹത്തിന്റെ കള്ളനോട്ടുകളെ യഥാർത്ഥ നോട്ടുകളിൽ നിന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ്. ഇന്നത്തെ നമ്മുടെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ.